ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ജൂൺ 13 പാദുവായിലെ വിശുദ്ധ അന്തോണീസിന്റെ നാമധേയ തിരുനാൾ. പോർച്ചുഗീസിലാണ് വിശുദ്ധ അന്തോണീസ് ജനിച്ചത്. അദ്ദേഹത്തിന് 15 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ അദ്ദേഹം ലിസ്ബണിലെ ഓഗസ്തീനിയൻ ആശ്രമത്തിൽ ചേർന്നു. മൊറോക്കായിലെ ഫ്രാൻസിസ്കൻ രക്തസാക്ഷികളുടെ വാർത്ത വിശുദ്ധന്റെ ചെവിയിലെത്തിയപ്പോൾ അദ്ദേഹം കോയിംബ്രയിലെ ഫ്രാൻസിസ്കൻ ആശ്രമത്തിൽ ചേർന്നു. തുടർന്ന് വിശുദ്ധന്റെ സ്വന്തം അപേക്ഷ പ്രകാരം സഭാ മേലധികാരികൾ അദ്ദേഹത്തെ പ്രേക്ഷിത പ്രവർത്തനത്തിനായി മൊറോക്കോയിലേക്ക് അയച്ചു. പക്ഷേ രോഗബാധിതനായതിനെ തുടർന്ന് വിശുദ്ധൻ തിരിച്ചു വരേണ്ടി വന്നു. വിശുദ്ധന്റെ മടക്കയാത്രയിൽ അദ്ദേഹം സഞ്ചരിച്ചിരുന്ന പായ്ക്കപ്പൽ നിശ്ചിത മാർഗത്തിൽ നിന്നും മാറി സിസിലിയിലെത്തി. ഇങ്ങനെയാണ് വിശുദ്ധ അന്തോണീസ് സിസിലിയിൽ പ്രവേശിച്ചത്. 1221 അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെട്ട പ്രസിദ്ധമായ മാക്സിലെ സമ്മേളനത്തിൽ വിശുദ്ധൻ പങ്കാളിയാവുകയും ഫ്രാൻസിസ്കൻ സഭയുടെ റൊബാഗ്ന പ്രവിശ്യയിലേക്ക് അയക്കപ്പെടുകയും ചെയ്തു. ആകസ്മികമായിട്ടാണ് വിശുദ്ധ അന്തോണീസ് ഒരു സുവിശേഷ പ്രാസംഗികനായി മാറിയത്. ഒരിക്കൽ ഒരു ചടങ്ങിൽ പ്രസംഗിക്കേണ്ട പ്രാസംഗികൻ എത്താത്തതിനാൽ വിശുദ്ധന്റെ മേലധികാരി വിശുദ്ധനോട് പ്രസംഗ പീഠത്തിൽ കയറി പ്രസംഗിക്കുവാൻ ആവശ്യപ്പെട്ടു. അന്തോണീസിന്റെ പ്രസംഗവും പാണ്ഡിത്യവും എല്ലാവരെയും ആകർഷിച്ചു. അതിനാൽ തന്നെ വടക്കൻ ഇറ്റലി മുഴുവൻ സുവിശേഷം പ്രഘോഷിക്കുന്നതിനായി വിശുദ്ധൻ നിയോഗിക്കപ്പെട്ടു. മതവിരുദ്ധവാദികളെ മതപരിവർത്തനം ചെയ്യുന്നതിൽ വിശുദ്ധൻ വളരെയേറെ വിജയിച്ചതിനാൽ മതവിരുദ്ധവാദികളുടെ ചുറ്റിക എന്നാണ് വിശുദ്ധൻ അറിയപ്പെട്ടിരുന്നത്. ഇതിനിടെ വിശുദ്ധന്റെ ആഴമായ പാണ്ഡിത്യം മൂലം വിശുദ്ധ ഫ്രാൻസിസ് അന്തോണീസിനെ ദൈവശാസ്ത്ര അധ്യാപനായി നിയമിച്ചു. ഈ വിശുദ്ധൻ നമ്മുടെ ജീവിതത്തിലെ പ്രതികൂല സാഹചര്യങ്ങളിലും ബുദ്ധിമുട്ടുകളിലും നമുക്ക് ഒരു മാതൃകയായി നിലകൊള്ളട്ടെ. ശുഭദിനം.